വെൽക്കം. തഹമനാണ്. ഹെമറ്റോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ചാണ് പറയാം. പ്ലേറ്റ്ലെറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ വേറൊരു പേര് ത്രോംബോസൈറ്റ്സ് എന്നും കൂടിയാണ്. ത്രോംബോസൈറ്റ്സ് എന്ന് പറഞ്ഞാലും ദീസ് ആർ പ്ലേറ്റ്ലെറ്റ്സ് തന്നെയാണ്. ത്രോംബോസൈറ്റ്, ഈ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്നത് നമ്മൾ ആർ ബി സി ഉണ്ടാകുന്നത് കണ്ടു. ആർ ബി സി ഉണ്ടാകുന്ന ആ മൈലോയ്ഡ് സീരീസിൽ നിന്ന് തന്നെയാണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുക. മൈലോയ്ഡ് സീരീസിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകും? ആർ ബി സി ഉണ്ടാകും, ഡബ്ല്യു ബി സി ചിലതുണ്ടാകും. ഏതൊക്കെയായിരുന്നു? ഗ്രാനുലോസൈറ്റ്സ് ഉണ്ടാകും, ദെൻ മോണോസൈറ്റ് ഉണ്ടാകും, ദെൻ പ്ലേറ്റ്ലെറ്റ്സ്. സോ ഇത്രയാണ് ഉണ്ടാകുക. സോ ഇതിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഉണ്ടാകുന്നത് സി എഫ് യു അല്ലെ, കോളനി ഫോമിംഗ് യൂണിറ്റ് മെഗാ കാരിയോ കെ ആണ്. മെഗാ കാരിയോ ബ്ലാസ്റ്റ് നിന്നാണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവുക. സോ സത്യത്തിൽ ഈ മെഗാ കാരിയോ ബ്ലാസ്റ്റ്, ഇപ്പം ഞാനിപ്പോൾ മെഗാ കാരിയോ ബ്ലാസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ന്യൂക്ലിയസ് ഇതാണ്. അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ പിഞ്ചി പിഞ്ചി പിഞ്ചിയാണ് സത്യത്തിൽ ഇതുണ്ടാവുക. സോ മെഗാ കാരിയോ ബ്ലാസ്റ്റിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് പ്രോ മെഗാ കാരിയോ ബ്ലാസ്റ്റ് മാറി സൈറ്റ് ആകുന്നു. ഓക്കെ, ദെൻ അടുത്തത് പ്രോ മാറി മെഗാ കാരിയോ സൈറ്റ് ആകുന്നു, അവിടെ നിന്ന് പ്ലേറ്റ്ലെറ്റ് ആകുന്നു. ഇതാണ് ഇവിടെ ഫോർമേഷൻ. ഇതൊക്കെ ബോൺ മാരിൽ വെച്ചാണ് നടക്കുന്നത്. ബോൺ മാരിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, പ്ലേറ്റ്ലെറ്റ് ആയിട്ട് പുറത്തേക്ക് ബ്ലഡിലേക്ക് വരുന്നു. സോ മെഗാ കാരിയോ ബ്ലാസ്റ്റിൻ്റെ കുറച്ച് സൈറ്റോപ്ലാസവും ഒരു സെൽ മെംബ്രെയിനും ഏകദേശം നമുക്കിങ്ങനെ വരയ്ക്കാം. ന്യൂക്ലിയസ് ഇല്ല, ദെൻ കുറച്ച് ഗ്രാനുൾസ് ഒക്കെ ഇതിനകത്ത് കാണാം. സോ പ്ലേറ്റ്ലെറ്റ്സിന് ന്യൂക്ലിയസ് ഇല്ല. ആർ ബി സി പോലെ തന്നെയാണ് ഇത്, ന്യൂക്ലിയസ് അല്ലാട്ടോ, ന്യൂക്ലിയസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ദെൻ സൈസ് എത്രയുണ്ടെന്ന് വെച്ചാൽ ഒരു 2 to 4 micron അത്രയേ ഉള്ളൂ, വളരെ ചെറുതാണ്. വോളിയം, ഇതിന്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 to 8 micrometers അത്രയേ ഉള്ളൂ. ദെൻ കളർ വല്ലതും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കളർ ഒന്നുമില്ല, ഏകദേശം സ്ഫെറിക്കൽ ടു ഓവേർഡ് ആണ്, ഡിസ്കോർഡ് ഷേപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ലീഷ്മാൻ സ്റ്റെയിൻ ആണല്ലോ നമ്മൾ സാർ. ലീഷ്മാൻ സ്റ്റെയിൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചില ഭാഗത്തൊക്കെ നമുക്കൊരു ഫെയിന്റ് ബ്ലൂയിഷ് കളർ കാണും. ഈ ഗ്രാനുൾസിന് ചിലപ്പോൾ റെഡിഷ് പർപ്പിൾ ഗ്രാനുൾ കളർ കാണാനുള്ള ചാൻസ്. സോ ഇതാണ് ഗ്രാനുൾസ്. സോ ഇതിനകത്ത് ഈ ഗ്രാനുൾസ് നമുക്ക് ഡെൻസ് ഗ്രാനുൾസ് ഉണ്ട്, ഡെൻസ് ഗ്രാനുൾസ് അല്ലെങ്കിൽ വേറൊരെണ്ണം ആൽഫ അല്ലെങ്കിൽ എ, ആൽഫ ഗ്രാനുൾസ് എന്ന് വിളിക്കാം. ഇങ്ങനെ ചില ഗ്രാനുൾസ് ആണുള്ളത്. ഈ ഡെൻസ് ഗ്രാനുൾസിനകത്ത് ഉള്ള സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 5-hydroxytryptamine ഓർ സിറട്ടോണിൻ ഇതിനകത്ത് ധാരാളം ഉണ്ട്. ദെൻ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ഉണ്ട്, ദെൻ കാൽഷ്യം. ഇതൊക്കെയാണ് ഈ ഡെൻസ് ഗ്രാനുൾസിനകത്തുള്ളത്. ഈ ഗ്രാനുൾസിനകത്ത് നമ്മൾ ഹെമറ്റോളജിയിൽ നമ്മൾ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് വോൺ വില്ലേബ്രാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ഇതിനകത്ത് ചിലപ്പോൾ കണ്ടേക്കും. ഇനി സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ കുറച്ച് റിഡ്ജസ് എന്നല്ല, നമ്മളതിന് ഓപ്പൺ കനാൽസ് എന്നാണ് പറയുക. അങ്ങനെ കുറച്ച് കനാൽസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി സൈറ്റോപ്ലാസത്തിൽ ദർ ആർ സർട്ടൺ എൻസൈം. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഈസ് കോക്സ് എന്ന് പറയുന്ന എൻസൈം, സൈക്ലോ ഓക്സിജനൈസ് എൻസൈം. സോ ഇതിന് സെൽ മെംബ്രെയിൻ ഇത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ത്രോംബോക്സൈൻ A2 ഉണ്ടാക്കാം അല്ലെ, ഫോസ്ഫോലിപ്പിഡിൽ നിന്ന് ത്രോംബോക്സൈൻ A2 ഉണ്ടാക്കുന്നതാണ് കോക്സ്. സോ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ദെൻ അതർ പ്രോസ്റ്റഗ്ലാൻഡിൻസ് ഓൾസോ ഇറ്റ് ക്യാൻ മേക്ക് പ്രോസ്റ്റഗ്ലാൻഡിൻ. കോക്സ് പ്രോസ്റ്റഗ്ലാൻഡ് ഉണ്ടാക്കുന്ന സംഭവമാണ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻ ഓൾസോ സം PF3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഫോസ്ഫോലിപ്പിഡ്സ് രക്തം കട്ട പിടിക്കാനായിട്ട് ഒരു കോഫാക്ടറാണ്, കോഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന സംഭവമാണ്. ദെൻ ഇതിൻ്റെ പുറത്ത് പല റിസെപ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ അഗ്രിഗേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ. മിക്കവാറെല്ലാം തന്നെ ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ്, ഗ്ലൈക്കോപ്രോട്ടീൻ. ഉദാഹരണം ഗ്ലൈക്കോപ്രോട്ടീൻ 1-1 ആണ്, 1A 1B എന്നൊക്കെ പറഞ്ഞുണ്ട്. വേറൊരെണ്ണം പറയുകയാണെങ്കിൽ 2B 3C എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ ഇതിന്റെ പുറത്തുണ്ട്. സോ ദീസ് ആക്സസ് റിസപ്റ്റേഴ്സ് അറ്റാക്ക്. ദെൻ ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒന്നും എവിടെയെങ്കിലൊക്കെ പൊട്ടിച്ചേരാൻ, ഇപ്പൊ ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിന് ഇവിടെ ഇങ്ങനെ വന്ന് ഒട്ടിച്ചേരാനായിട്ട് പറ്റും. അതിനെ നമ്മൾ അഡ്ഹെസീവ്നെസ് എന്നാണ് വിളിക്കുക, അഡ്ഹെസീവ്നെസ് എന്ന് വിളിക്കുക. സോ എൻഡോത്തീലിയൽ സെൽസിൽ ഒട്ടിച്ചേരാം, പുറത്തുള്ള കൊളാജിൻ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊളാജിനിലൊക്കെ വന്ന് ഒട്ടിച്ചേരാം. ദെൻ തമ്മിൽ, ഇപ്പൊ ഇതൊരു പ്ലേറ്റ്ലെറ്റ് ആണ്, ഇത് പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ ഇതും പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇതിനൊക്കെ തമ്മിൽ ഒട്ടിച്ചേരുന്നതിനെ നമ്മൾ അഗ്രിഗേഷൻ എന്നാണ്, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. സോ രക്തം പ്രവാഹമൊക്കെ തടയുന്നതിന്, ക്ലോട്ട് ഫോം ചെയ്യുന്നതിന് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ എണ്ണം എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 150,000 1,50,000 to 450,000 വരെയൊക്കെയാണ്. പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ് കേട്ടോ, ക്യൂബിക് മില്ലിമീറ്റർ, MM³ എന്ന് എഴുതുക. സോ ഇത്രയാണ് നല്ല ആർ ബി സി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കൂടുതലുള്ളത്. ഇതിലൊരു 600,000 ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനി പ്ലേറ്റ്ലെറ്റ് കുറയുക, പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയുന്നത് ഒരു അപകടകരമായിട്ടുള്ള കണ്ടീഷനാണ്. പ്ലേറ്റ്ലെറ്റ് എണ്ണം കുറയുന്ന കണ്ടീഷൻസിനെ നമ്മൾ ത്രോംബോസൈറ്റോപീനിയ എന്നാണ് പറയുക, ത്രോംബോസൈറ്റോപീനിയ. ഉദാഹരണം നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്
എന്താണോ അതിൻ്റെ പേര്, ഡെങ്കു ഫീവർ, ഡെങ്കു പനി അല്ലെ. ഡെങ്കു ഫീവറിൽ നമുക്കറിയാം പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണമാണോ കുറേ, അപ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. സോ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയുമ്പോൾ നമുക്കിപ്പോൾ സ്കിന്നിൻ്റെ അവിടെ ബോഡി സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇപ്പോൾ ഇത് ഒരാളുടെ ശരീരമാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തുകുത്ത് പോലെ ബ്ലീഡിങ് സ്പോട്സ് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും, ബ്ലീഡിങ് ഉണ്ടാക്കാം. സോ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞാൽ, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രധാന ഫംഗ്ഷൻ ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. സോ ബ്ലീഡിങ്, പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി വാട്ട്സ് ദ റോൾ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ റോൾ എന്തൊക്കെയാണ്. നമ്മൾ ഹീമോസ്റ്റാസിസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഹീമോസ്റ്റാസിസ് ആയിരിക്കും പറയാം. ഹീമോസ്റ്റാസിസിന് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ക്ലോട്ട് ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ ക്ലോട്ട് ഉണ്ടായി അത് റിട്രാക്ട് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാൻ കൊയാഗുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ കുറച്ച് ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ ഉണ്ട്, ചില ഫാറ്റിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ ഇവിടെയൊക്കെ സൂക്ഷിക്കാനായിട്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പലതും റിലീസ് ചെയ്യും. ദെൻ ചില മീഡിയേറ്റേഴ്സ് ആണ്, ഉദാഹരണത്തിന് പ്ലേറ്റ്ലെറ്റ് ഡിറൈഡ് ഗ്രോത്ത് ഫാക്ടർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ മിക്കവാറും പറയുമായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു സ്ലൈഡിൽ മാത്രമുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.